ഇങ്ങനെ പശു കാടി കുടിക്കുന്ന പോലെ കുടിച്ചോണ്ടിരുന്നാ മതിയോ? ഞാൻ ടൗണിൽ പോയി 5-10 നല്ല തല്ലുകാരെയും കൂട്ടിക്കൊണ്ട് വരട്ടെ. അതുകൊണ്ടൊന്നും കാര്യമില്ലടാ, ചേട്ടനും ഭാവിയും അനിയും ഭാവിയും ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല. എന്തോ കൊട്ടാരം വീടിന് ബുദ്ധിയില്ല എന്ന് എല്ലാരും പറയും. എന്നാ എന്റെ ബുദ്ധി എന്താണെന്ന് അവസരം വരുമ്പോ ഞാൻ എല്ലാത്തിനെയും കാണിച്ചിരാം. നീ എന്താടാ ഈ പറയുന്നത്? അതേ മുതലാളി, പ്രേമചന്ദ്രൻ ദേവിത്തമ്പുരട്ടിയുടെ മകനാ. ആ അവനെന്തിലാ ഡ്രൈവർ വേഷം കിട്ടി അവിടെ വന്നത്? ചിലപ്പോ അനിയം ബാവയും ചേട്ടൻ ബാവയും കൂട്ടുപിടിച്ച് മുതലാളിയോട് പകരം വീട്ടാനായിരിക്കും. എന്നോട് പകരം വീട്ടാനോ? എന്തിനെ? ദേവിത്തമ്പുരാട്ടിക്ക് അവകാശപ്പെട്ട വീടാ 18 വർഷം മുമ്പ് മുതലാളി തട്ടിയെടുത്തതെന്നൊരു അങ്ങാടിപ്പാട്ടുണ്ട്. ആ അങ്ങാടിപ്പാട്ട് എന്റെ മുമ്പിൽ നിന്ന് പാടിയാലോട്ടല്ലോ. നാക്കിയെടുക്കും. നീ ഒറ്റ ഒരുത്തരായി ഈ വീട്ടിലെ രഹസ്യങ്ങൾ മുഴുവൻ അങ്ങാടിയിലെത്തിക്കും. മറ്റു വീടുകളുടെ രഹസ്യം മുഴുവൻ ഞാൻ ഇവിടെയും കൊണ്ട് തരുന്നില്ലേ? ഓ, ആ രഹസ്യം മുഴുവൻ പുഴുക്കി തിന്നിട്ടാണല്ലോ ഞാൻ കഴിയുന്നത്. അതെനിക്കറിയില്ലായിരുന്നു. അവൻ ആദ്യം മാളുവിനെ കറക്കിയെടുത്തു, ഇപ്പോഴിതാ അമ്മുവിനെയും മലവിശിരിക്കുക. ഇനി ഒരു നിമിഷം അവനിവിടെ നിർത്തിക്കൂടാ. ഈ നാട്ടിൽ നിന്ന് തന്നെ അവനെ കെട്ടുകെട്ടിക്കണം. ബാല, എനിക്കതിന് നിന്റെ സഹായം വേണം. നിനക്കാവുമ്പോ ഈ തിണ്ണ പരിപാടിയൊക്കെ നല്ല പിടിയാണല്ലോ. അതാണല്ലോ നിന്നെ പോലുള്ള തിണ്ണ പാർട്ടികൾ എന്നെ തേടി വരുന്നത്. ബാല, ഒന്ന് നില്ല്. എന്ത് ചെലവുകളെങ്കിലും ഞാൻ ചെയ്യാം. നീ എന്നെ ഒന്ന് സഹായിച്ചേ പറ്റൂ. പറ്റില്ല എന്ന് പറയരുത്, പ്ലീസ്. അവനെ ഇവിടെ നിന്ന് ഓടിക്കണം അല്ലേ? അതെ. അവൻ മാളുവിനെ പ്രേമിക്കുന്നുണ്ടെന്ന് ചേട്ടൻ ബാവയും അനിയൻ ബാവയും അറിഞ്ഞാൽ ആ നിമിഷം അവരവന്റെ കൈ വെട്ടിയെടുക്കും. അമ്മുവിനെ കൂടി സ്നേഹിക്കുന്നു എന്ന് അറിഞ്ഞാലോ കാലും കൂടി വെട്ടിയെടുക്കും. കൈയും കാലും ഇല്ലാത്തവൻ എങ്ങനെ ഓടിക്കും? ഓടണ്ട, അവൻ എഴയണം. എന്തായാലും കൈയും കാലും ഇല്ലാത്തവരത്തിനെ പിന്നൊരു പെണ്ണും പ്രേമിക്കില്ലല്ലോ. എങ്കിൽ നമുക്കിതെല്ലാ തെളിവോടും കൂടി ബാബമാരെ അറിയിക്കാം. അതെങ്ങനെ? അതൊക്കെ ഉണ്ട്. എടാ പ്രേമേന്ദ്ര, ശരിയാടാ ശരിയാടാ, ഇത് രണ്ട് കല്യാണാ, രണ്ട് കല്യാണം. അനിയും ബാബ പറയുന്ന മാളുവിന്റെ കാര്യം, ചേട്ടൻ ബാബ പറയുന്ന അമ്മുവിന്റെ കാര്യാടാ. രണ്ടുപേരും കൂടി കെട്ടാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. രണ്ടുപേരെയും കൂടി കെട്ടിച്ചേരാനല്ലടാ പോത്തേ, ഇതവര് പരസ്പരം അറിയാണ്ട് സംഭവിച്ചു പോയതാ. അവര് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അറിയുമ്പോഴുണ്ടല്ലോ. ഹോ, എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. നിങ്ങൾ വേണ്ടാത്തൊന്നും ആലോചിക്കണ്ട. ഇനിയിപ്പോ എന്തൊരു വഴി? ഒരു വഴിയുണ്ട്. എന്താ? നമ്മുടെ വീടിന്റെ മുമ്പ് കൂട്ടുന്ന വഴിയില്ലേ, നിന്റെ പെട്ടിയും കിടക്കൊക്കെ എടുത്ത് ആ വഴിക്ക് പോയിക്കോ. അതേ ഉള്ളൊരു വഴി. ഒരു മുറി കണ്ണിച്ചോരില്ലാത്ത വർത്താനം പറയരുത്. അങ്ങനെ ഒളിച്ചോറിന്റെ കാര്യം എന്താണത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തങ്ങതി ആകെ കുഴഞ്ഞു മറിഞ്ഞു കിടക്കുക. തൽക്കാലം നീ ഇവിടുന്ന് പോകുന്നതാ ബുദ്ധി. പോകാൻ മനസ്സില്ല. വെറുതെ ഉറങ്ങിക്കിടന്നിരുന്ന എന്നെ വിളിച്ചുണർത്തി എല്ലാരും കൂടി ഓരോന്ന് പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ പോവാനോ? പോകാതെ പിന്നെ എന്ത് ചെയ്യും? അതൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി ഞാൻ ഇവിടുന്ന് പോണെങ്കിൽ എന്റെ കൂടെ അമ്മ ഉണ്ടാവണം. അന്ന് താൻ പറഞ്ഞ പോലെ അവരുമായിട്ട് അടുത്തിടപഴകിയപ്പോഴൊന്നും എന്റെ മനസ്സിൽ അമ്മവും ആളും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ കല്യാണാലോചന വന്നേ പിന്നെ ഞാൻ അമ്മുവിനെ ഇഷ്ടപ്പെട്ടു പോയി ഒരുപാട്. ഇപ്പന്റെ മനസ്സ് നിറയാവളാ. ഇനി മറക്കാൻ കഴിയില്ല. അവളെ ഉപേക്ഷിച്ച് പോവാനും പറ്റില്ല. പ്രേമ, ഇത് അപകടാ. എന്ന് വെച്ച് ഞാൻ പേടിച്ചോടണോ? ഞാനേ കൊട്ടാരം വീട്ടിൽ ജനിച്ചവനാ. ആ ചങ്കൂറ്റം ഞാൻ കാണിക്കും ആരോടായാലും. അയ്യോ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാ? ഞാൻ നേരെ ചെന്ന് പറയാൻ പോവാ. എന്ത്? ഞാനും മാളും തമ്മിൽ യാതൊരു ബന്ധമില്ലെന്ന്. പിന്നെ നീ അവൾക്ക് ലവ് ലെറ്റർ കൊടുത്ത് എന്താണെന്ന് വെച്ച് എന്ത് പറയും? താൻ പറഞ്ഞിട്ടാണെന്ന് പറയും. താൻ പറഞ്ഞിട്ടല്ലോ ലവ് ലെറ്ററിന്റെ ഓരോ കോപ്പി ഞാൻ രണ്ടുപേർക്കും കൊടുത്തത്. നീ പറയോ? പറയും. പറഞ്ഞ കൊന്നളയും. ആര്? താനാ? ഞാനല്ല, എന്നെ അവര് കൊന്നളയുന്നത്. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് താൻ പറയുന്നത്? തൽക്കാലം എടുത്തിയാടി ഒന്നും ചെയ്യണ്ട. നമുക്ക് രക്ഷപ്പെടാൻ മാർഗം വല്ലതുണ്ടെന്ന് ആലോചിക്കാം. കേട്ടില്ലേ? ഇനി നമുക്ക് കളിക്കാം. എന്ത് കളിക്കാന്ന്? കിളിത്തട്ട് കളിക്കാം. അയ്യേ, ഇപ്പഴാ? എടാ പോത്തേ, ഈ വിവരം നമ്മൾ വഴി അനിയം ബാവയും ചേട്ടൻ അറിയണോന്ന്. അതിന് നമ്മൾ പറഞ്ഞ അവര് വിശ്വസിക്കോ? നമ്മൾ പറയണ്ട. പിന്നെ പ്രേമചന്ദ്രനെ കൊണ്ട് തന്നെ അത് പറയിപ്പിക്കാം. അതെങ്ങനെ? അത് വഴിയുണ്ട്. വാ. ഇങ്ങനെ പോയ ആ കുഴപ്പം മഹാകായം പറഞ്ഞത് മാറി നിന്നോണ്ട് പ്രശ്നങ്ങൾ തീരില്ല. കൂടുതലേ എടാ തെണ്ടി, നിനക്ക് അനിയമ്പാവയുടെ മകളെയും ചേട്ടമ്പാവയുടെ മകളെയും വേണം അല്ലടാ? എന്തടാ നിന്റെ നാറങ്ങിപ്പോയോ? ധൈര്യമുണ്ടെങ്കിൽ വാ, തോന്നു പറയടാ. നിനക്ക് എന്താ അറിയേണ്ടത്? എനിക്കറിയാം പലതും ഉണ്ട്. നീ ആണാണെങ്കിൽ ഉറക്ക പറയടാ. ഉറക്ക പറഞ്ഞാൽ എന്താടാ? ഏത് തെണ്ടിയുടെ മുഖത്ത് നോക്കി ഞാൻ പറയും. എന്നാ ഇവന്റെ മുഖത്ത് നോക്കി ധൈര്യമായിട്ട് പറഞ്ഞു? താനധികം സംസാരിക്കണ്ട. നീ അമ്മുവിനെയും മാളുവിനെയും മാറി മാറി പ്രേമിക്കും അല്ലേ? ആ പ്രേമിക്കും. അമ്മുവിനെയും മാളുവിനെയും മാത്രമല്ല, വേണ്ടി വന്ന പലരെയും പ്രേമിക്കും.
എന്നിട്ട് നീ ആരെ കല്യാണം കഴിക്കും? അമ്മുവിനെയോ അതോ മാളുവിനെയോ? ഉറക്ക പറയടാ. ഉറക്ക പറഞ്ഞ എന്തടാ? വേണ്ടി വന്ന അമ്മുവിനെയും മാളുവിനെയും രണ്ടുപേരെ ഞാൻ കിട്ടും. അതെ എന്റെ സൗകര്യ. നീ ആരാണ് അതൊക്കെ ചോദിക്കാൻ? ഞാൻ ആരാണെന്നോ? നിന്നെ പോലെ അവരുടെ ഉപ്പും ചോറും തിന്നിട്ട് അവരെ തിരിഞ്ഞു കടിക്കുന്ന നന്ദി കെട്ട മൃഗമല്ലടാ. എന്റെ ദൈവങ്ങളാണ് അവര്. നിനക്കറിയോ, എന്റെ പൂജാമുറിയില് ദൈവങ്ങളുടെയല്ല, അനിയമ്പാവയുടെയും ചേട്ടമ്പാവയുടെയും ഫോട്ടോയാണ് വെച്ചിരിക്കുന്നത്. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോ അനിയമ്പാവയ്ക്കും ചേട്ടമ്പാവയ്ക്കും യാതൊരാപത്തും വരില്ല. എന്റെ ചോര കൊടുത്തും ജീവൻ കൊടുത്തും ഞാൻ അവരെ രക്ഷിക്കും. ഇത് സത്യം, സത്യം, സത്യം. ഇറങ്ങി പോണ പുല്ല്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ. ചതിച്ചു താ നോക്ക, നമ്മുടെ പറഞ്ഞേക്ക് അവർ ടേപ്പ് ചേർത്തു. അയ്യോ വാ, എല്ലാം പിടിച്ചോ. കംപ്ലൈന്റ് പിടിച്ചിട്ടുണ്ടോ? നിന്റെ പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് വെച്ചോ. വല്യമ്മാവ ആരാടാ അവിടെ? എന്താടാ നിന്നോട് ആരാടാ പറഞ്ഞത് ഇതിനകത്ത് വരാൻ? ഞങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ വീട്ടിൽ എന്താ നടക്കുന്നത് നിങ്ങൾ അറിയുന്നില്ല. അത് അറിയിക്കാനാണ് ഞങ്ങൾ ഓടി വന്നത്. ഓൺചേടാ, ഈ വീട്ടിലെ അവസ്ഥ എന്താന്ന് കേട്ടോളൂ. ആ കേൾപ്പിച്ചു കൊറണാ. ഒന്നും അടിക്കരുത്, അടിക്കരുത്. മാറിപ്പോയി, മാറിപ്പോയതാ. ഫോർവേഡ് ചെയ്യടാ. ഇതൊന്ന് ക്ഷമയോടെ കേൾക്കണം, എന്നിട്ട് തീരുമാനിക്കുക അടിക്കണോ വേണ്ടതെന്ന്. അടുത്താലടി പണിയും, അടിച്ചാൽ തിരിച്ചടിക്കോടാ. അയ്യോ ഇതല്ല ഞാൻ തെളിയിക്കാൻ വന്നത്, ഇതല്ല. എടാ ഒന്ന് ശരിയാക്കടാ. ഇത് കേട്ടു നോക്കണം. നിങ്ങൾ അനിയനെയും ചേട്ടനെയും പറ്റി ഞാൻ നേരിട്ട് അറിയിക്കാൻ വന്ന കാര്യങ്ങളാ, കേക്കണം. അവന്റെ അമ്മമ്മയുടെ ഒരു പാട്ടുപട്ടി. രക്ഷപ്പെട്ടു, ദൈവം രക്ഷിച്ചു. 1500 രൂപ ടാപ്പ് റിക്കാർഡ് ആണ് ചവിട്ടി പൊളിച്ചത്. എവിടെ നിന്ന് കിട്ടിയടാ പുല്ല് ഈ പണ്ടാരം? മുതലാളി റിപ്പയർ ചെയ്യാൻ തന്നതാ. ഓഹോ, എന്തായിരുന്നു കംപ്ലൈന്റ്? റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ല എന്നായിരുന്നു കംപ്ലൈന്റ്. വാ, റെക്കോർഡിംഗ് ഇല്ലാത്ത ടേപ്പ് കൊണ്ടാണ് തെണ്ടി റെക്കോർഡിംഗിന് വരുന്നത്. ഞാനത് ഓർത്തില്ല, ഇനി അബദ്ധം പറ്റില്ല. എന്റെ കയ്യിൽ വേറെയും ബുദ്ധിയുണ്ട്. ആ ബുദ്ധി നിന്റെ കയ്യിൽ തന്നെ വെച്ചോ, ഇനിയും തല്ലുള്ള എനിക്ക് വയ്യ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. ഹലോ, ഇത് ഞാനാ കുട്ടമ്പാവ. മൊലാളി രാമൻകുട്ടിയാ. ചെറുക്കനും കൂട്ടരും നാളെ അങ്ങോട്ട് എത്തും. വേണ്ട, അവരോട് വരണ്ടെന്ന് പറഞ്ഞേര്. വരണ്ടെന്നോ? അതെന്താ മൊലാളി ഇപ്പൊ ഇങ്ങനെ? അമ്മൂന് വേറെ കല്യാണം നിശ്ചയിച്ച്. ഓ, ഇതൊരു ചതിയായി പോയല്ലോ മൊലാളി. ചെറുക്കൻ ഇതിനു വേണ്ടിയാ ബോംബെന്ന് ഇങ്ങോട്ട് വരുന്നത്. നീ അവരോട് നല്ല ബാക്കി കാര്യം പറഞ്ഞ് ഇതങ്ങോട്ട് ഒഴിഞ്ഞേര്. ആരാണ് ഏട്ടാ ഫോൺ വിളിച്ചത്? അതെല്ലാള് രാമൻകുട്ടിയാ. ആ എന്ത് പറഞ്ഞ്? ആ അതൊഴിഞ്ഞ്. ഇതൊഴിഞ്ഞ അമ്മൂന്റെ കാര്യം? കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നാളെ മുതൽ തുടങ്ങണം. അല്ലേ ഏട്ടാ, ഒരുത്തിയിരിക്കുമ്പോ മറ്റവളെ കല്യാണം നടത്തണത് ശരിയാണ? എന്താ ശരിയാകായിക? ആദ്യം ഈ കല്യാണം നടക്കട്ടെ, അത് കഴിഞ്ഞടുത്തത് അതല്ലേ ശരി. പിന്നെ കെട്ടിപ്പിടിക്കലും മുത്തം കൊടുക്കലും ഒക്കെ കഴിഞ്ഞില്ലേ, ബാക്കിയുള്ളവർക്ക് കിടന്ന് ഉറങ്ങണം. നീ കളിയാക്കൊന്നും വേണ്ടടി. പെറ്റിട്ടപ്പം മുതൽ ഒരു വായക്കിടന്നാണ് ഞങ്ങ ഉറങ്ങിയിട്ടുള്ളത്. കെട്ടുകഴിഞ്ഞ പിന്നെയാണ് മാറിക്കിടക്കാൻ തുടങ്ങിയത് തന്നെ. പിന്നെ ഇപ്പൊ കിടക്കാൻ പോണതിന് മുമ്പുള്ള ഈ മുത്തം കൊടുക്കലേ ബാക്കിയുള്ളു. അത് നീയല്ല ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ ഞങ്ങ മാറ്റുകയല്ല. നാളെ ആരുണ്ടാവും ആരുണ്ടാവൂല എന്ന് എങ്ങനെ അറിയാം? പോയി കിടന്നുറങ്ങ. പിന്നെ കല്യാണ ഒരുക്കത്തിന്റെ കാര്യത്തിൽ നുമ്മത വാശിയാ. ഓരോന്നും ആരാദ്യം ചെയ്യുമെന്ന് നുമ്മക്കൊന്ന അറിയാം. അയാള് പറഞ്ഞത് കേട്ടാടി, അയാക്കട മോടെ കല്യാണം മുടങ്ങിപ്പോയിട്ടും നമ്മുടെ മോടെ കല്യാണം നടത്താൻ വാശി പിടിക്കണത് കണ്ട. അതാടി എന്റെ ചേട്ടന്റെ സ്നേഹം.